പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെക്കുറിച്ച് നമുക്ക് വീണ്ടും ധ്യാനിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ വാർദ്ധക്യം സന്തോഷം കൊണ്ട് നിറഞ്ഞ് വൃദ്ധന്മാർ, മാതാപിതാക്കൾ സ്വപ്നങ്ങൾ കാണും. ഈ അഭിഷേകം നിങ്ങൾ കത്തിച്ചൊലിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു നല്ലൊരു സ്ഥാനമുണ്ട്. അതാണ് അപ്പൻ നിന്ന് നമ്മൾ അമ്മായിപ്പൻ, അമ്മായിമ്മയായിത്തീരുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ദൈവം നമ്മുടെ കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്ന മരുമകൻ, മരുമകൾ. അത് മരുമകൻ, മരുമകളല്ല, വാസ്തവത്തിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളാണ് അവർ. നമ്മുടെ സ്വന്തം മക്കളായിട്ട് സ്വീകരിക്കണം. ഈ കൃപ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് തരികയാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ്, യോഹന്നാൻ്റെ സുവിശേഷം 1:12 നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവെടുക്കി. അപ്പൻ ദൈവമകനാണ്, മരുമകൻ ദൈവമകനാണ്, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളെ സ്വീകരിക്കുമ്പോൾ, മക്കളായി സ്വീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ്. മക്കളുടെ കുടുംബജീവിതത്തിൽ നമ്മൾ മക്കളുടെ കുടുംബജീവിതത്തെ പരിപോഷിപ്പിക്കുക എന്നാണ് നമ്മുടെ കടമ. നിയന്ത്രിക്കുകയല്ല, പരിപോഷിപ്പിക്കുക. എങ്ങനെയാണ് പരിപോഷിപ്പിക്കാൻ അപ്പനും അമ്മയായി നമുക്ക് സാധിക്കുന്നത്? അതിലൊന്നാണ് ഉൽപ്പത്തി പുസ്തകം 1:28 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുന്ന് കുടുംബത്തെ സൃഷ്ടിച്ചതിന് ശേഷം ആദ്യമായി പറഞ്ഞ കൽപ്പന ഇതാണ്: വർദ്ധിച്ച് പെരുകി ഭൂമിയെ കീഴടക്കുവിൻ. സമൃദ്ധമായിട്ടും കുട്ടികളെ സ്വീകരിക്കാൻ മക്കളെ, മരുമക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അതുകൊണ്ടാണ് 128 സങ്കീർത്തനം 6 നമ്മൾ വായിക്കുന്നു: നിനക്ക് മക്കളുടെ മക്കളെ കാണാൻ കൃപ ലഭിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ മടിയിൽ സമൃദ്ധമായിട്ടും കൊച്ചുമക്കൾ നിറയണം. അതിനുവേണ്ടി മകനെയും മരുമകളെയും, മക്കളെയും നിങ്ങൾ സമൃദ്ധമായിട്ട് പ്രോത്സാഹിപ്പിക്കണം. കാരണം ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പന അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ അതുവഴി സമൃദ്ധമായിട്ട് നിങ്ങളിലേക്ക് മറ്റനുഗ്രഹങ്ങളെല്ലാം ചൊരിയപ്പെടുകയാണ്. സമൃദ്ധമായിട്ടും കൊച്ചുമക്കൾ നമ്മുടെ കുടുംബത്തിൽ വേണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ അടുത്ത് ഒരു സ്നേഹിതൻ മത്തായി സാറ്, അദ്ദേഹത്തിന് 3 മോൾക്ക് 8 മോന് 14 14, 8, 22 കുട്ടികൾ സമൃദ്ധമായിട്ടും കൊച്ചുമക്കളെ കൊണ്ട് വീട് നിറഞ്ഞിരിക്കുന്നു. അതിലവർ സന്തോഷിക്കുന്നു, അവർക്ക് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മാതാപിതാക്കളെ നമ്മുടെ ഏറ്റവും പ്രധാന കടമയാണ് തലമുറകൾക്ക് ജന്മം കൊടുക്കാൻ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി ത്യാഗമെടുക്കുക. 2, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടികളുടെ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ പരിപോഷിപ്പിക്കാൻ മാത്രമേ ഇടപെടാവുള്ളൂ. അതുകൊണ്ടൊരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിലാണ് മരുമക്കളോട് സംസാരിക്കണം, പക്ഷേ മരുമകനെ കുറിച്ച് സംസാരിക്കരുത്. ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാതാപിതാക്കളെ, നമുക്ക് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിന്ന് പോവുകയാണ്. എന്നാൽ അവരോട് നമ്മൾ സംസാരിക്കണം. ബൈബിളിൽ ഒരു കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച, സഹായിച്ച അമ്മായിപ്പനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മറ്റാരുമല്ല, പുറപ്പാണ്ട പുസ്തകം 18:8 വാക്യത്തിൽ മോശയുടെ ഭവനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അമ്മായിപ്പൻ കടന്നു വരികയാണ്. അവർ വന്നു കഴിഞ്ഞപ്പോൾ മരുമകനും മരുമകനായ മോശയും അമ്മായിപ്പനും തമ്മിൽ നിരന്തരം സംഭാഷണം നടത്തി ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുന്നു. ദൈവപ്രകാരമാണ് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചത്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെല്ലാം വർണ്ണിച്ച് മരുമകൻ കേൾപ്പിക്കുമ്പോൾ അപ്പൻ, അല്ലെ, അമ്മായിപ്പൻ എല്ലാം സ്വസ്ഥമായി കണ്ടും കേട്ടും ഇരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ 18:13-16 വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈ മരുമകനായ മോശ രാവിലെ എഴുന്നേറ്റ് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ചുറ്റും 1,000 ആൾക്കാരുണ്ട്. എല്ലാവരുടെയും കേസുകൾ കേട്ട് പരിഹാരം നിശ്ചയിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ അമ്മായിപ്പന് മനസ്സിലായി, ഇങ്ങനെ പോയാൽ ഈ മോശയ്ക്ക്, അല്ലെ, എൻ്റെ മരുമകന് കുടുംബത്തിൽ വന്ന് എൻ്റെ മോളെയും കുഞ്ഞുങ്ങളെ നോക്കാൻ സമയം കിട്ടത്തില്ലല്ലോ, ഇത് ശരിയല്ലല്ലോ, എൻ്റെ മകൻ, അല്ലെ, എൻ്റെ മരുമകൻ ഒത്തിരി അലയേണ്ടി വരുമല്ലോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി 18:19 വാക്യത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്: എടാ, നീ ഒരു കാര്യം ചെയ്യേ, നിനക്ക് എത്രയോ ചൈതന്യമുണ്ട്, നീ കുറച്ച് പേരെ കണ്ടെത്തുക, അവരെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുക, അതിനുശേഷം അവരിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ ജനത്തെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അവർ പ്രശ്നം പരിഹരിക്കട്ടെ, അവർക്ക് പറ്റാത്ത പ്രശ്നം, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം വരുമ്പോൾ നിൻ്റെ അടുക്കൽ വരട്ടെ.
ക്രിയാത്മകമായി ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. അതോടുകൂടി മോശയുടെ ചുറ്റും ആൾ കൂടുന്നതും പ്രശ്നം പരിഹരിക്കാൻ പ്രശ്നം തീരുന്നു. മോശയ്ക്ക് തൻ്റെ കുടുംബത്തിൽ കൂടുതൽ സമയം ആയിരിക്കാൻ സാധിക്കുന്നു. തക്ക സമയത്ത് ചെല്ലുന്നു, ഇടപെടുന്നു, ഉപദേശം കൊടുക്കുന്നു. അതിനുശേഷം 18:27 പറയുന്നു, ഇതിൻ്റെ പേരിൽ ആ അമ്മായിപ്പൻ അവിടെ സ്ഥിരതാമസമാക്കുകയല്ല ചെയ്തത്, തൻ്റെ ദൗത്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവരുടെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് മക്കൾ മോനെ മരുമകനെ അല്ലെങ്കിൽ മരുമകളെ മോളെ ഇന്ന കാര്യം ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു നല്ലൊരു ക്രമം വരുമെന്ന് പറഞ്ഞു കൊടുക്കാം. എന്ന് വെച്ചാൽ അത് ഒരു ആജ്ഞയല്ല, മറിച്ച് ഒരു ആ കുടുംബജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇനി നിങ്ങളൊരു കാര്യം പറഞ്ഞു, അത് വിജയിച്ചു, അതുകൊണ്ട് ചിലപ്പോൾ മരുമക്കൾ പറയും, എന്നാൽ പപ്പ മമ്മി ഇവിടെ നിന്നോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ദൗത്യം കഴിയുമ്പോൾ പിന്നെ നിൽക്കരുത്. പിന്നെ നിന്നാൽ എന്ത് ചെയ്യും? നമുക്ക് പ്രത്യേകിച്ച് മെഷീൻ ഇല്ലാത്തത് കൊണ്ട്, ദൗത്യം ഇല്ലാത്തത് കൊണ്ട് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, ദൈവം നമ്മളെ കാണിച്ചതിന് വഴി പറഞ്ഞു കൊടുക്കുന്നു, അത് യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? തക്ക സമയത്ത് ആ വീട്ടിൽ നിന്ന് പിൻവലിയുന്നു. ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് അനേക കുടുംബങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം അവർ ഒരാൺ മോനാണെങ്കിൽ അവൻ പപ്പ മമ്മി എന്ന് വിളിച്ച് നിൽക്കുന്നു, പപ്പായെ കെട്ടിപ്പിടിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. വിവാഹം കഴിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ അവൻ്റെ ഭാര്യയുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കും. അപ്പോൾ ചില മാതാപിതാക്കൾ ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ മകൻ പെൺകോന്തനായിപ്പോയെന്ന്. എൻ്റെ പ്രിയപ്പെട്ട മാതാവേ, അങ്ങനെ പറയരുത്. കാരണം എന്താ? ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 2:24 പഠിപ്പിക്കുന്നുണ്ട്, വിവാഹം കഴിക്കുമ്പോൾ അവരപ്പിൽ നിന്നും അമ്മയിൽ നിന്ന് വേർപെടും. വീണ്ടും മത്തായി 19:ാം വീണ്ടും പറയുന്നുണ്ട്, അപ്പനെന്നും അമ്മയെന്നും വേർപെട്ട് അവരിരുവരും ഒന്നായിത്തീരുമെന്ന് പറയുന്നുണ്ട്. വീണ്ടും എഫേസസ് 5:31 വായിക്കുന്നു, വിവാഹം കഴിക്കുന്നതോടുകൂടി ഭാര്യയും ഭർത്താവും ശരീരത്തിൽ മനസ്സിൽ ആത്മാവിൽ ഒന്നായിത്തീരുകയാണ്. ഈ മൂന്ന് വചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വിവാഹം കഴിക്കുന്നതോടുകൂടി അപ്പനെന്നും അമ്മയിൽ നിന്നും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വേർപെടുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ ആ വേർപാട് അംഗീകരിച്ചുകൊണ്ട് വിട്ടുകൊടുത്താൽ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആ മകൻ്റെയും മരുമകളുടെയും ജീവിതം സന്തോഷപ്രദമായി തീരും. അതോടൊപ്പം നമ്മൾ ദൈവവചനമനുസരിച്ച് നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ ദൈവം തരികയും ചെയ്യും. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 22:ാം അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് ബലിയർപ്പിക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹം അനുഗ്രഹിക്കപ്പെടുന്നു, വിശ്വാസത്തിലെ പിതാവായി മാറ്റപ്പെടുന്നു. ഇന്നും ബൈബിളിലും അനേകരെ പ്രഘോഷിക്കുവാനിട വരുന്നു. ഇതേപോലെ മരുമകളാകുന്ന ബലിപീഠത്തിൽ നമ്മുടെ മകനെ നമ്മൾ ബലി കൊടുക്കണം. ശ്രദ്ധിക്കുക, മരുമകൾക്ക് വേണ്ടി എൻ്റെ മകനെ അവളുടെ കുടുംബ ധന്യമാകുവാൻ വേണ്ടി ബലി കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ട മാതാപിതാവെ, ഒരുപക്ഷെ നമുക്ക് മകൻ നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയാലും ദൈവവചനപ്രകാരം നാം അനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. കാരണം നീ വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിനക്ക് അവകാശപ്പെട്ട മക്കളിൽ നിന്ന് നിനക്ക് ലഭിക്കേണ്ടതായ അവകാശങ്ങൾ ദൈവപ്രകാരമുള്ളത് ദൈവം തരിക തന്നെ ചെയ്യും. കാരണം അവൻ ഇന്നും ജീവിക്കുന്ന ഏക സത്യ ദൈവമാണ്. നമുക്ക് പറയാൻ സാധിക്കും, കർത്താവേ, അങ്ങയുടെ വചനപ്രകാരം എൻ്റെ മകനെ എൻ്റെ മകളെ ഞാൻ വിട്ടുകൊടുത്തു, ബലി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് വേണ്ട തരും. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തോടുകൂടി നമ്മൾ സഭയെ സ്നേഹിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം. സമൃദ്ധമായിട്ടും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ അവരെ പ്രേരിപ്പിക്കണം. 3, റൂത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. 2, റൂത്തിൻ്റെ പുസ്തകത്തിൽ നവോമി എന്ന് പറയുന്ന വ്യക്തി, 2 മക്കളാണ് അവർ, കല്യാണം കഴിക്കുന്നു, മക്കൾ രണ്ടുപേരും. നാളുകൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? മക്കൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു, 2 മരുമക്കൾ. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്യുന്നു? മരുമക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. മക്കൾ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പറയും, നീ വന്ന് കയറിയപ്പോഴാണ് ഈ വീട്ടിൽ എൻ്റെ മകൻ്റെ ജീവൻ പോയത്. അല്ല, ഈ അമ്മ ചെയ്യുന്നത് എന്താണ്? തൻ്റെ പ്രിയപ്പെട്ട മരുമകളെ സ്വന്തം മകളായി സ്വീകരിച്ചുകൊണ്ട്
അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നിങ്ങൾ അതിന് 1:10, 1:16, 1:17 ഒക്കെ വായിക്കുമ്പോൾ അമ്മായിമേ കയറി റൂത്ത് വിളിക്കുന്നത് അമ്മായിമേന്നല്ല, മറിച്ച് അമ്മേന്നാണ് വിളിക്കുന്നത്. കാരണം നവോമി ചെയ്തെന്താണ്? തൻ്റെ മരുമകളെ സ്വന്തം മകളായി സ്വീകരിച്ച് ആ സ്നേഹം തിരിച്ചറിയുന്നു, സ്വന്തമായി സ്വീകരിച്ച്. പിന്നീട് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, പ്രിയപ്പെട്ടവരെ, ആ മരുമകൾക്ക് നല്ലൊരു പുതിയൊരു കുടുംബജീവിതം ലഭിക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഉപദേശങ്ങളും ആ അമ്മായിമ പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാവേ പിതാവേ, നമ്മുടെ കുടുംബത്തിൽ ഇപ്രകാരം ഏതെങ്കിലും മകനോ മകളോ അവർ വിവാഹം കഴിച്ചു, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി, അതിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, പ്രാർത്ഥിച്ച് അവർക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടിയുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പ്രൈസ് ദ ലോർഡ്. ഇപ്രകാരം ചെയ്യുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ചിലപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഈ പ്രായമായി, അല്ല 55 വയസ്സൊക്കെ ആയുള്ള 60 വയസ്സായി, പെട്ടെന്ന് നമ്മുടെ ജീവിത പങ്കാളി മരിച്ചു. അപ്പോൾ ജീവിത പങ്കാളി മരിച്ചപ്പോൾ നമുക്ക് ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഉണ്ടാകാം. അപ്പോൾ ചിലവരുടെ മനസ്സിലുണ്ട് വീണ്ടും വിവാഹം കഴിക്കാൻ പറ്റുമോ ഇല്ലയോ. ശ്രദ്ധിക്കണം, ഉൽപ്പത്തി പുസ്തകം 24:67 വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, സാറ മരിച്ചു, അബ്രഹാമിൻ്റെ ഭാര്യ സാറ മരിച്ചു, ഇസഹാക്കിന് വലിയ സങ്കടമാണ്. അവനെ എന്ത് ചെയ്യുന്നു, അബ്രഹാം പ്രാർത്ഥിച്ച് വ്യക്തിയിലൂടെ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുകയാണ്. 26, ഇസഹാക്ക് റെബേക്കെ കണ്ടു അവളെ സ്വീകരിച്ചപ്പോൾ അവൻ്റെ ദുഃഖം മാറി, ഇസഹാക്കിന് ദുഃഖം മാറി. പക്ഷേ അബ്രഹാമത്തിന് അപ്പോഴും ദുഃഖമുണ്ട്, അല്ലെങ്കിൽ ഏകാന്തത അനുഭവിക്കുന്നു. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 25:1 വായിക്കുന്നു, അബ്രഹാം വീണ്ടും വിവാഹം കഴിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഇത് ദൈവത്തിൻ്റെ വിളിയാണ്. ശ്രദ്ധിക്കണം, ചിലവർക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം ജീവിത പങ്കാളി മരിച്ചാലും ഒറ്റയ്ക്ക് തുടരാനായിട്ടുള്ള വിളിയുണ്ട്, അവരങ്ങനെ തുടരുന്നു. എന്നാൽ ചിലവരെ സംബന്ധിച്ചോളം അവർക്കൊരു കൂട്ട് വേണം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അബ്രഹാം എന്ത് ചെയ്തു, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നു, കുടുംബജീവിതം ആരംഭിക്കുന്നു. 25:6 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, അബ്രഹാം 2nd കല്യാണം കഴിച്ച വ്യക്തി മക്കളൊക്കെ ഉണ്ടായി. അതിനുശേഷം അബ്രഹാം വീതം വെച്ചപ്പോൾ എന്ത് ചെയ്തു, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ട് അവരെ ദൂരദേശത്തേക്ക് യാത്രയാക്കി. എന്ന് വെച്ചാൽ ഇസഹാക്കിൻ്റെ അടുത്തല്ല താമസിപ്പിച്ചത്, ദൂരദേശത്ത്. കാരണം എന്താ, ഏതെങ്കിലും കാരണവശാൽ മക്കൾ തമ്മിൽ കലഹമുണ്ടാകാൻ പാടില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാവേ, നിങ്ങളുടെ ജീവിത പങ്കാളി മരിച്ചു, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനാണ് വിളി, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുക. ബൈബിൾ അങ്ങനെയുണ്ട്, ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹന്ന കന്യകാപ്രായം മുതൽ കന്യാപ്രായത്തിൽ വെച്ച് ഭർത്താവ് മരിക്കുന്നു, അവൾ വർഷങ്ങളോളം 84 വയസ്സ് വരെയും ദേവാലയത്തിൽ ഏകാന്തതയിൽ ദൈവസന്നിധിയിൽ കഴിഞ്ഞുകൂടി. അതാണ് വിളിയെങ്കിൽ അപ്രകാരം നിൽക്കുക. അതല്ല, അബ്രഹാമത്തെ പോലെ വീണ്ടും വിവാഹം കഴിക്കാൻ വിളിയുണ്ടോ, നിങ്ങൾ അപ്രകാരം വിവാഹം കഴിച്ച് നിങ്ങളുടെ ഏകാന്തതയിൽ നിൽക്കുക. ഇപ്രകാരം നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ സ്വത്ത് കൃത്യമായി വീതം വെച്ച് കൊടുത്തേക്കണം. പലപ്പോഴും അപ്പനോ അമ്മയോ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മക്കൾ സമ്മതിക്കാത്തതിൻ്റെ ഒരു കാരണം സമ്പത്തിനെക്കുറിച്ചുള്ള അവരുടെ ടെൻഷനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാവേ, അപ്രകാരം വീണ്ടും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് മുമ്പ് കൃത്യമായിട്ട് സമ്പത്ത് എല്ലാം അർഹതപ്പെട്ട എല്ലാവർക്കും കൊടുത്ത് കൃത്യതയോടുകൂടി പ്രവേശിച്ചാൽ നിങ്ങളുടെ ജീവിതം വാർദ്ധക്യം സന്തോഷപ്രദമാക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഇനി ചിലവരെ സംബന്ധിച്ചോളം കുടുംബജീവിതത്തിൽ അവർ മരുമകൻ്റെയും മരുമകളുടെയും കൂടെ മക്കളുടെ കൂടെ നിൽക്കുമ്പോൾ ദുഃഖങ്ങളുണ്ടാകുക സ്വാഭാവികമാണ്. ഈ ദുഃഖങ്ങൾ വരുമ്പോൾ ചിലവർ പറയും ഇത് ശാപമാണ്, അല്ലെങ്കിൽ ഇത് പിശാചിൻ്റെ പ്രവർത്തനമാണ്. അല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒരു 3 ജനറേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആശയപരമായിട്ടും ചില സംഘടനകൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അതൊരിക്കലും നിങ്ങൾ വലിയൊരു സംഭവമാക്കി എടുക്കരുത്, അതിനെ അതിൻ്റെ രീതിയിൽ കാണുക, ദൈവത്തോടൊത്ത് നേരിടാൻ പഠിക്കുക. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 26:34, 34, 35 വാക്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇസഹാക്കും റബേക്കയും വാഗ്ദത്ത സന്തതിയാണ്, അവർ കുടുംബജീവിതം നയിക്കുന്നു, അവർക്ക് മക്കളുണ്ടായി, മക്കളുണ്ടായി, ഏശാവ് കല്യാണം കഴിക്കുന്നു, ഏശാവ് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ മരുമക്കളുമായിട്ട് എന്ത് ചെയ്യുന്നു, അസ്വസ്ഥത. അപ്പോൾ മരുമക്കൾ മുഖാന്തരം എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ഇസഹാക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ റബേക്കയും എന്ത് ചെയ്യും, ദുഃഖം അനുഭവിക്കുന്നു.
വീണ്ടും 27:46 റെബേക്ക വന്ന് ഇസഹാക്കിനോട് പറയുന്നുണ്ട്, ഞാൻ ഇവരെ കൊണ്ട് മടുത്തു വന്ന്. നമ്മൾ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്ത കുടുംബമാണ്. എന്നിട്ടവിടെ പ്രശ്നത്തെ നിങ്ങൾ നേരിടുക, ഒളിച്ചോടുകയോ അല്ല അത് മാറിപ്പോകാൻ പ്രാർത്ഥിക്കുകയോ അല്ല, അതോടെ അതിനേക്കാൾ ഉപരി യേശുവിനോടൊപ്പം പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടുക. മക്കള് പോലെയുള്ള ദുഃഖം ഒരിക്കലും, മരുമക്കൾ പോലെയുള്ള ദുഃഖം ഒരിക്കലും ബന്ധനമല്ല, മറിച്ച് നിത്യതയിലേക്ക് പോകാനുള്ള കുറുക്കുവഴിയായിട്ട് നിങ്ങൾ എടുക്കുക. ഇനി ഇതുമായി ചേർന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പഴയതുപോലെയുള്ള സെൻസേഷൻ അല്ലെ കഴിവ് നഷ്ടപ്പെടുക സ്വാഭാവികമാണ്. പലപ്പോഴും ഇത് തിരിച്ചറിയാത്തതുകൊണ്ട് നമ്മൾ മരുമക്കളുമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ കൊച്ചുമക്കളൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് നിങ്ങൾക്ക് അറിവുകൾ കിട്ടുന്നത്. അതിൻ്റെ പ്രായമാകും തോറും അതിൻ്റെ തോത് കുറയുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ കണ്ണിന് കാഴ്ച കുറയുമ്പോൾ നിങ്ങളുടെ കണ്ണിന് നിങ്ങൾ ചെയ്തൊരു കാര്യമുണ്ട്, കണ്ണാടി വാങ്ങിച്ചു വെക്കും. മക്കളോട് കണ്ണിന് കാഴ്ച കുറവാണെന്ന് പറഞ്ഞാൽ മക്കൾ തീർച്ചയായിട്ടും കണ്ണാടി വാങ്ങിച്ചു തരും. കാരണം കണ്ണാടി വെച്ചില്ലെങ്കിൽ നിങ്ങൾ തട്ടി വീഴാൻ സാധ്യതയുണ്ട്, അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കണ്ണിന് കാഴ്ച കുറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കാതിനും കേൾവി ശക്തി കുറവ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചില അപ്പനും അമ്മയെ നോക്കിയിട്ട് മക്കൾ പറയുന്നുണ്ട്, ഈ അപ്പനും അമ്മയ്ക്കും വെടിവെച്ചാൽ പുകയാണ്. അതിനർത്ഥം എന്തറിയാവോ, അവർ വിളിക്കുന്നതോ പറയുന്നതോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ശ്രദ്ധിക്കുക, നീ കേൾവി. അതുകൊണ്ടാണ് ചെറുപക്ഷേ അമ്മ മുറിയിലിരിക്കുന്നു, മരുമകൾ അടുക്കളയിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, അമ്മച്ചി ചായ റെഡിയായി. പക്ഷെ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ മരുമകൾ ചിന്തിക്കുന്നത് ഇത് കേട്ടെന്നാണ്. വീണ്ടും അവൾ പറയും, അമ്മച്ചി ചായ റെഡിയായി, ഒന്ന് കുടിക്കാൻ പറയും, നിങ്ങൾ കേട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അടുത്ത് വന്നിട്ട് പറയും, ഈ അമ്മയോട് പറഞ്ഞാൽ കേൾക്കത്തില്ല, ചായ റെഡിയായി, എത്ര നേരം വെക്കുന്നത്. അപ്പോഴായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നൽ വരുന്നത്, അയ്യോ ചായ റെഡിയായോ. നിങ്ങൾ ചെല്ലുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, ആ ചായയും പലഹാരവും എല്ലാം തണുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലൂടെ കണ്ണുനീർ വരും, എൻ്റെ മരുമകൾ അല്ലെ എൻ്റെ മകൾ എന്നെ പരിഗണിക്കുന്നില്ല എന്ന്. വാസ്തവത്തിൽ സംഭവം എന്താ, നിങ്ങൾ പുറകിൽ നിന്ന് അടുക്കളയിൽ നിന്ന് വിളിച്ച് നിങ്ങൾ കേട്ടില്ല എന്നാണ്. നിങ്ങൾക്കങ്ങനെ കേൾവിയുടെ മേഖലയിൽ കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ചെവി ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, കേൾവി ശക്തി. അത് ടെസ്റ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് കുറവുണ്ടെങ്കിൽ അതിന് പറ്റുന്നൊരു ഉപകരണം വാങ്ങി ചെവിയിലൂടെ വെച്ചാൽ ഈ കണ്ണാടി വെച്ചതുപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഈ കേൾവി വരെയുള്ള അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ, മുഴുവൻ കേൾക്കാത്തത് കൊണ്ടുള്ളതായ സംശയങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നാവിലെ രുചി പ്രായമാകുമ്പോൾ നമ്മുടെ രുചിയൊക്കെ എന്ത് ചെയ്യുന്നു, പഴയതുപോലെ. അതുകൊണ്ട് ചില അപ്പച്ചന്മാരൊക്കെ പറയാറുണ്ട്, പഴയതുപോലെ ഈ കറിക്ക് ടേസ്റ്റില്ലെന്ന്. കറിക്ക് ടേസ്റ്റില്ലാത്തതല്ല, നിൻ്റെ നാവിന് ടേസ്റ്റിൻ്റെ അറിവിൻ്റെ മേഖലയിൽ എവിടെയൊക്കെയോ ചില കുറവുകൾ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൻ്റെ പേരിൽ ടേസ്റ്റില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, മരുമക്കളെ കുടുംബത്തെ കുറ്റപ്പെടുത്താറുണ്ട്. സത്യം തിരിച്ചറിയുക, അവർക്കല്ല കുഴപ്പം. അപ്പച്ച അമ്മച്ചി, നമുക്ക് പ്രായമായപ്പോൾ ചില ടേസ്റ്റ് ബഡ് അല്ലെങ്കിൽ ടേസ്റ്റ് തരുന്ന സെല്ലുകൾക്ക് പ്രവർത്തനം കുറഞ്ഞു, ചിലത് കൂടുതൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ചില രീതിയിലുള്ള ഭക്ഷണം മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഈ സത്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് മക്കളെ, നമ്മളായിരിക്കുന്ന കുടുംബത്തിലെ മക്കളെയൊക്കെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും. ആ കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മകനും മരുമകൾക്ക് വിഷമം വരും, അത് കുടുംബത്തിൽ അസ്വസ്ഥതയ്ക്ക് കാരണമാകും. അതോടൊപ്പം വരുന്നതാണ് പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ ഈ പ്രായമാകുമ്പോൾ ചില മണമൊന്നും നമുക്ക് സ്വീകരിക്കാൻ അടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര അലർജി പോലെ തോന്നുവാണ്. അവിടെയും എന്താ, ഇതുവരെയും നമുക്ക് അല്ല ആരോഗ്യം ശരീരത്തിലുണ്ടായിരുന്നു, അതനുസരിച്ച് നമുക്ക് ശ്വസിക്കാനും അനുസരിക്കുക മണം തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ചില അമ്മച്ചിമാരുണ്ട്, എപ്പോഴും എന്തെങ്കിലും അഴുക്ക് മണം ഉണ്ടെങ്കിൽ അതിങ്ങനെ വലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇവിടെ അതിൻ്റെ പറയും, മരുമകൾക്ക് വൃത്തിയില്ല, വൃത്തിയില്ല, വൃത്തിയില്ല. ശരിക്കും അമ്മച്ചിക്ക് എന്താ സംഭവിച്ചത്, അമ്മച്ചിയുടെ മണം തിരിച്ചറിയുന്ന സെല്ലുകൾക്ക് പഴയതുപോലെയുള്ള പ്രവർത്തനക്ഷമ അല്ലാത്തതിനാൽ അസ്വസ്ഥതകൾ. ഇതേപോലെ തന്നെ സ്കിന്നിൻ്റെ മേഖലയിലും വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ 5 ഇന്ദ്രിയങ്ങളുടെ മേൽ
നിങ്ങൾക്കുള്ള കുറവുകളെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കുറേയൊക്കെ കണ്ണിലും കാതിലും ഒക്കെ പരിഹരിക്കാൻ പറ്റും, എന്നാൽ നാവ് മൂക്ക് നിങ്ങളുടെ സ്കിന്നിലൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് പ്രായമായി, നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചു. കാരണം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് അസ്വസ്ഥത വരുന്നതാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മാതാവേ പിതാവേ, നമുക്ക് പല പ്രശ്നങ്ങളും കുടുംബത്തിൽ പരിഹരിക്കുവാനും നമ്മുടെ മക്കൾ, നമ്മളായിരിക്കുന്ന കുടുംബത്തിൽ മക്കളുമായുള്ള ബന്ധം വളരെ ഊഷ്മളമായി നമ്മളെ തീർക്കാനും സാധിക്കും. അപ്പോൾ ഒരു സത്യം മനസ്സിലാക്കുക. 1 കൊരിന്ത്യർ 3:16 വായിക്കുന്നു, നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തെ വീണ്ടും എഫേസസ് 2:22 വായിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ ഈ ആലയം പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ചത്, നമ്മുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുമെങ്കിലും പ്രായമാകും തോറും ആന്തരിക മനുഷ്യൻ, സ്വർഗത്തിലേക്ക് പോകേണ്ട ആത്മീയ ശരീരം പുഷ്ടിപ്പെടുകയാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്നേ ദിവസം നിങ്ങൾക്ക് ദൈവം ഇന്നുവരെയും തന്ന ദാനങ്ങൾക്ക്, പ്രത്യേകിച്ച് പഞ്ചേന്ദ്രിയങ്ങൾ ലഭിച്ച ദാനങ്ങൾക്ക് നന്ദി പറയുക. നിങ്ങൾ ഒരുമിച്ചിരുന്ന് മമ്മിയും പപ്പായും, ഇപ്പോഴുള്ള എൻ്റെ കുറവ് ഒരുപക്ഷെ എനിക്കറിയത്തില്ലായിരിക്കാം, പക്ഷേ എൻ്റെ ജീവിത പങ്കാളിക്കറിയാം, പരസ്പരം സംസാരിക്കുക. അതുവഴി കർത്താവെ, ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വന്നിരിക്കുന്ന കുറവുകൾ, ഞങ്ങളുടെ തലച്ചോറ് വന്നിരിക്കുന്ന ഓർമ്മക്കുറവ്, ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല, പേരോർക്കാൻ പറ്റുന്നില്ല, മക്കളൊരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകുന്നു, ഇതൊക്കെ നമ്മൾ അംഗീകരിക്കാന്നല്ലാതെ വേറെ വഴിയില്ല. അതിന് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ശരീരമാകുന്ന ആലയത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ജ്ഞാനം 9:10, ആത്മാവ് നിങ്ങളിൽ ആവസിക്കട്ടെ, ആത്മാവ് അധ്വാനിക്കട്ടെ, അപ്പോൾ എല്ലാ കുറവുകളെയും പരിഹരിച്ച് മുന്നേറാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തെ, മക്കളുടെ മൂന്ന് കാര്യങ്ങൾ ഇന്നേ ദിവസം ചിന്തിച്ചു. 1, മക്കളുടെ കുടുംബജീവിതത്തെ പരിപോഷിപ്പിക്കണം, നിയന്ത്രിക്കരുത്. 2, മരുമക്കളോടും മക്കളോടും സംസാരിക്കണം, അവരെ കുറിച്ച് സംസാരിക്കരുത്, അത് പ്രശ്നമുണ്ടാക്കും. 3, നമ്മുടെ മക്കളെ മരുമക്കൾക്ക് വേണ്ടി ബലി കൊടുക്കാം, അവർക്കായ കുടുംബജീവിതത്തിൽ വിട്ടുകൊടുക്കാം. അതോടൊപ്പം മരുമക്കളുടെ നല്ല ഭാവി ജീവിതത്തിന് വേണ്ടി, ഒരുപക്ഷെ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പുതിയ ജീവൻ തുടങ്ങാൻ വേണ്ടി, നമ്മൾ നവോമിയെ പോലെ, റൂത്തിനെ സഹായിച്ചതുപോലെ നമുക്കും സഹായിക്കാം. അതോടൊപ്പം വീണ്ടും വിവാഹം കഴിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വികാരിച്ചതിനുമായിട്ട് സംസാരിക്കുക, അതേ നിങ്ങളെ സഹായിക്കും. മക്കളോട് സംസാരിക്കും, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നില്ലയോ, തീർച്ചയായിട്ടും അദ്ദേഹം സഹായിക്കാൻ ഒരുക്കമാണ്, കൺസൾട്ട് ചെയ്യുക. അത് ഒറ്റയ്ക്ക് നിൽക്കാനാണ് സാധ്യതയെങ്കിൽ ആ രീതിയിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇപ്പോഴുണ്ടായിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളും സ്വാഭാവികമാണ്, ദുഃഖമൊരിക്കലും, ഈ ദുഃഖം മരിക്കുന്നിടം വരെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാത്തിനും നന്ദി പറയുക, പഞ്ചേന്ദ്രിയങ്ങളോട് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവായിശോയെ, വചനം ശ്രമിച്ച എല്ലാ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെ സമൃദ്ധമായിട്ട് നീ അനുഗ്രഹിക്കണമേ. മക്കളുടെ ജീവിതത്തിൽ നിയന്ത്രിക്കാതെ മറിച്ച് അവരെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, മോശയെ അമ്മായിപ്പൻ സഹായിച്ചതുപോലെ സഹായിക്കുവാൻ, റൂത്തിനെ അമ്മായിമ്മ സഹായിച്ചതുപോലെ ജീവിതങ്ങളെ സഹായിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. അതോടൊപ്പം പഞ്ചേന്ദ്രിയങ്ങൾ വന്നിരിക്കുന്ന കുറവുകളെ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവേ ജ്ഞാനം കൊടുക്കണമേ. അതോടൊപ്പം ഓർമ്മയുടെ മേഖലയിൽ വന്ന കുറവുകളെ തിരിച്ചറിയുവാൻ സഹായിക്കണമേ. നിത്യത ലക്ഷ്യമാക്കി മുന്നേറുവാൻ എല്ലാ അപ്പച്ചിമാരെയും അമ്മച്ചിമാരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്.